Season 2. മലയാളി ജീവിതത്തിന്റെ നേരും നെറിയും പൊട്ടിച്ചിരിയാക്കി മാറ്റിക്കൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി ഇന്നും ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പാലാ കൊടുമ്പിടി സന്ധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ ഭരണസമിതി അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഒരു കിണറും അതുപോലെ തന്നെ ഒരു 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് റിംഗിനെ ഒക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് മിസ്റ്റർ ആൻഡ് മിസസ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം റോക്ക്. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഭാര്യ വീട് എവിടെയാ? അവിടെ. അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? പിന്നെ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ നോക്കി പാടുന്നത്? എന്തിനാണ് എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? മുതലാളി ഒന്നാണെങ്കിലും രണ്ട് ഫാക്ടറിയാ, ഓരോ അച്ഛനാണെങ്കിലും രണ്ട് അമ്മയാന്ന്. അവളെ ഞാൻ അനിയത്തിയായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല. അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു, അതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഈ രണ്ട് വീടും ഈ കിണറുമാണ് പോയത്. ഇപ്പൊ അതൊന്നും ഒരു വീട് അവൾക്കും കൊടുക്കണം, ഈ കിണറിന്റെ പകുതി അവൾക്ക് കൊടുക്കണം. നിനക്ക് എല്ലാരോടും സംശയമാണല്ലേ? എനിക്ക് സംശയമാണ്. 2 ദിവസം മുമ്പ് നിങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്ന, അപ്പൊ നിങ്ങൾ ഒരു പച്ച സാരി ഉടുത്ത പെണ്ണിനെ നോക്കി ഈ വിളിച്ചല്ല. എന്തിനാ മഹാഭാവം പറയല്ലേ നീ? അത് ആരെന്നറിയാമോ? 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എന്റെ കൂടെ ഒറ്റ ബെഞ്ചിൽ പിന്നെ പഠിച്ച ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭാര്യയാണത്. അയ്യോ, എന്താണോ അവളുടെ പേര്? മല്ലിക. അപ്പൊ അവളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെയോ? എന്ത്, നിങ്ങൾ നാക്ക് ഇറങ്ങിപ്പോയാ? എത്ര വരെ പഠിച്ചിന്ന്? 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ്. 10-ാം ക്ലാസ് വരെ ഏത് ബെഞ്ചിലിരുന്ന് പഠിച്ചു? ഒറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഒറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല, അവരുടെ ഭാര്യയുടെ പേര് നിങ്ങൾക്ക് അറിയാം. എല്ലാത്തിനും സംശയം. നിനക്കറിയാമോ, അപ്പുറത്ത് നിന്റെ അനിയത്തിലെ ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് കൂതി വരും. കൂതി സ്നേഹം കാണുമ്പോഴല്ല, നിങ്ങൾക്ക് അവളെ കാണുമ്പോളാ കൂതി. പരിപാടി അവൾ ഇരിക്കണോ? നല്ല ചെത്തിപ്പൂ കണക്കാണ്ടിരിക്കണ ചെത്തിപ്പൂ കണക്ക്. ഇതൊരുമാരി മാറ്റാറ്റില്ല മൊഹോ മച്ചോണ്ട്. എങ്ങനെ ഇരിക്കാതിരിക്കും? കുടുംബത്തെ ഇറങ്ങി പണിയെടുക്കണം. ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അടുപ്പും കരിയും പോകയും കൊണ്ടിട്ട് ഞാൻ ഈ കോലത്തിലായത്. അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കുറച്ച് ഡള്ളായൊക്കെ ഇരിക്കും. എന്തരായിരിക്കും ഡള്ള് എന്ന് വെച്ചാ? കറുപ്പ് അല്ലാത്ത തള്ളു എന്നല്ല. അയ്യോ, നിങ്ങൾ പിന്നെ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടരാണല്ലോ. പിന്നെ എന്തിനാണ് എന്നെ കെട്ടിയത്? മുത്തുപട്ടർ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് കെട്ടിയത്? എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ ഒരാളെ പ്രേമിച്ചു പോവില്ല, ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഏത് ഊളെ കാണിച്ചിരുന്നോ ആ ഊളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കാണിച്ചു തന്ന ഊളെയാണ് നിങ്ങള്. അതിന് എന്റെ തലയിൽ എടുത്തങ്ങ് ഞാൻ വെച്ച്. നീ എന്തിനാ സംസാരം കൊറയടിയത്? ഞാൻ പറയുന്നത് അപ്പൊ കുഴപ്പം? എന്റെ സൗണ്ട് ഈ വീട്ടിലല്ലാതെ 4-ാമത് ഒരാൾ കേട്ടിട്ടുണ്ടോ? ഈ
നാട്ടുകാർ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എന്റെ മാന്യത, എന്റെ കുടുംബത്തിന്റെ എന്റെ അന്തസ്സ് ഒരാൾ പോലും ഇവിടെ എന്റെ ഒച്ച കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടുണ്ടോ? അല്ലാതെ നമുക്ക് ഈ പൂമുഖവാതിക്കിൽ നിന്ന് പ്രേമം അഭിനയിക്കാനൊന്നും അറിയത്തില്ലേ? നമ്മുടെ നമ്മുടെ ഇതൊന്നും നമ്മുടെ നമ്മുടെ സമ്പ്രദായം അങ്ങനെയല്ല. ഒരു ഒരു ശബ്ദം പോലെ എന്റെ ഈ നാട്ടുകാർ ഇവിടെ കേട്ടിട്ടുള്ളൂ. ചോദിച്ചു നോക്ക്, തേങ്ങയുടെ മൂട്. ഹലോ ഹലോ, ആരാ? ദിവാകരൻ. ജംഗ്ഷനിൽ കട കടത്തുന്ന ദിവാകരൻ. എന്താ നിന്റെ പെണ്ണുമ്പളുടെ വായി തുണി കുത്തി കെട്ടാ? ഇവിടെ ആൾക്കാർ വന്നിട്ട് നിന്റെ അലപ്പ് കാരണം മനുഷ്യൻ ഇവിടെ ചുമ്മാ അല്ലേ? നിന്റെ ഈ സ്വഭാവം കൊണ്ടുവരാൻ നിനക്ക് ഒരു ഊള ഭർത്താവിനെ കിട്ടിയത്. നിങ്ങൾ ആലോചിച്ചാ കൊള്ളാം. പറയണക്ക് ആ ഊള ഭർത്താവ് ഞാൻ തന്നെ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമേനഞ്ഞുത്തരാളി എരിയുന്ന നറുത്തിരി വെളിച്ചത്തിൻ ഒരു തുള്ളി കവർന്നു തരാ. ഒരു സ്വർണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൽ പനി നീരായി നിൻപാട്ടിലലിഞ്ഞു തുളുമ്പി. നീ എന്റെ ജീവിതത്തിൽ എന്നതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. സത്യം സത്യം. എന്താ എനിക്കൊരു 15,000 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിച്ചു തരോ ചേട്ടാ? എന്താ 15,000 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി? എടി, കഴിഞ്ഞ ആഴ്ചയിലടി 9,500 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി നിനക്ക് വാങ്ങിച്ചു തന്നത്. അതിന് നിങ്ങൾ ഇങ്ങനെ 9,000 പറഞ്ഞു വീട്ടിൽ നീട്ടുന്ന എന്തിനാണ്? 9,000 ഒരു പട്ടുസാരി. എടി, ആ സാരി എവിടെ? ആ സാരി എവിടെ? അത് ഞാൻ വെയിലത്ത് ഉണക്കായിട്ടിരുന്ന ആരും എടുത്തോണ്ട് പോയി. എത്ര നിസ്സാരമായിട്ട് നീ പറയണത്. എടി, ആ 9,500 ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? നിനക്ക് പൈസക്കൊന്നും ഒരു വിലയിലടി. എന്തൊക്കെ പറഞ്ഞാൽ സാരി വാങ്ങിച്ചു തരാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചു തരൂല? വാങ്ങിച്ചു തരൂല. ഇനി എന്റെ അടുത്ത് വായ, കാണിച്ചു തരാം ഞാൻ. നിങ്ങക്കറിയാവോ, നിങ്ങൾ എന്നെ കെട്ടാൻ വരുന്നതിന് മുന്നേ എനിക്ക് എന്തെന്ത് നല്ല ആലോചന വന്നെന്നറിയാവോ? എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത്. എന്തോന്ന്? നിന്റെ നിന്റെ അച്ഛന്റെ കൂടാലോചന എന്റെ അടുത്തല്ല, അല്ലെങ്കിൽ ആഡംബര പ്രിയായി നിന്നെ അറിയാൻ കെട്ടി വെക്കോ. ഏതെങ്കിലും പെണ്ണുങ്ങളെ വീട്ടിൽ ഇത്രയും മേക്കപ്പ് ഇട്ടുകൊണ്ട് നിക്കോടി? ഇത്രയും വലിയ പട്ടുസാരി കൊടുത്തോണ്ട് നിക്കോ? ആഡംബരമല്ലേ? അങ്ങനെ കൊടുത്ത് നിക്കും. ആ സീത കല്യാണത്തിൽ അമ്മായിമ്മ രാവിലെ ഉറക്ക എഴുന്നേറ്റ് വന്നാ പോലെ ഇതേപോലെയാണ് പറഞ്ഞു. എന്താ സീതാ കല്യാണത്തിലെ അമ്മായി അമ്മേ, കൊറേ പാവപ്പെട്ട ഭർത്താക്കന്മാരിവിടെ ജീവിക്കുന്നുണ്ട്, ഒന്ന് മനസ്സിലാക്കണം. നിന്റെ സീതാ കല്യാണത്തിലെ അമ്മ ആഡംബരം ആഡംബരം ആഡംബരം. നിങ്ങൾ ഇങ്ങനെ ആഡംബരം ആഡംബരം എന്ന് പറയല്ലേ. കഴിഞ്ഞ ആഴ്ച ആ രമയുടെ കല്യാണത്തിന് പോയപ്പോ ഞാൻ ഈ പട്ടുസാരിയുടെ തുമ്പിൽ 2 നൂല് ഇളവിയിരുന്നു. നിങ്ങൾക്കറിയാവോ? 2 നൂല്. എന്നിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടുത്തിട്ട് പോയില്ലേ. ആ എന്നെയാണോ ആഡംബരം ആഡംബരം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറയണ? 2 നൂലളവിരുന്നതിന് നിനക്ക് വിഷമായി പോയി, നാണക്കേടായി പോയി, കഷങ്കരി ഉടുപ്പിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത്, അറിയാമോ? കള്ളം പറയല്ലേ. നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത് കൈ വിളിക്കുന്നതുകൊണ്ടാണ് കെട്ടിത്തൂക്കിട്ടോണ്ട് നടക്കണമെന്നാണല്ലോ പറഞ്ഞ. ശരി പോത്തെ, എന്റെ കീറിയ കാശ് ആരും കാണാതിരിക്കാനാ കൈ വിളിക്കുന്നത്? കള്ളം പറഞ്ഞത്. അതെന്തായാലും നന്നായി. അത്രയും ഗതികെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നീയും നിന്റെ കുടുംബക്കാരും എന്നെ തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നിന്റെ അച്ഛനെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അയാള് 2 പെണ്ണ് കെട്ടി, ഈ 2 പെണ്ണുങ്ങളും കളഞ്ഞിട്ട് പോയി, മക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഇപ്പൊ കാശിയിലെ രാമേശ്വരത്തെ എവിടെയുണ്ട്? അങ്ങനെ ചീപ്പ് കുടുംബമല്ലേ നിന്റെ. എന്റെ അച്ഛന് ചോണയുള്ളതുകൊണ്ട് 2 കെട്ടി. ഇതാളെ വലിയ ചോണ. സത്യം പറഞ്ഞാൽ ഇത് വീടല്ല, പുറമേ നോക്കുമ്പോ നല്ല ഭംഗിയാണ്. ഇത് തീക്കത്ത ചൂളയാണ്. അകത്ത് നിന്ന് ഞാൻ വെന്തിരുവാണ് വെന്തിരുവാണ്. പാറ്റേ പേടിയാ? ഇവിടെ ഇവിടെ വന്നിരുന്നു ഞാൻ തട്ടിക്കളഞ്ഞിട്ട് വന്നു. ആ എന്റെ പാറ്റേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? അടുത്ത ജന്മമെങ്കിലും എനിക്കൊരു പാറ്റയായിട്ട് ജനിക്കണം. എന്തിനെ? നിന്നെ പേടിപ്പിക്കാൻ. എന്നാ നിങ്ങൾ പാറ്റയായിട്ട് വന്നാ ഞാൻ തവിടി തേക്കും ഞാൻ അവിടെ ഇട്ട്. അപ്പൊ അടുത്ത ജന്മം എനിക്ക് തേപ്പുറപ്പായി. ചേട്ടാ. ഓ, ഞാൻ ചേട്ടാ എന്നാ വിളിച്ച, പൊട്ടാന്നല്ല. നീ എന്തിനാ അങ്ങോട്ട് നോക്കി ചേട്ടാ വിളിക്കണം, ഇങ്ങോട്ട് നോക്കി വിളിച്ചാ പോരെ. ചേട്ടാ, ഇന്ന് രാവിലെ എന്റെ ബേർഡേക്ക്. നിന്റെ ഞരമ്പൊക്കെ വലിയുന്നുണ്ട്, ചാവും നീ. അതിനൊക്കെ ഇപ്പഴത്തെ പെണ്ണങ്ങൾ അങ്ങനെയാ പറയാ.
എന്റെ ബോർഡൊക്കെ ചേട്ടൻ ഒരു പുതിയ ഷോട്ട് എടുത്തില്ല ഷോട്ട് ഷഡ്ഡിയാ ഇട്ടിട്ടുണ്ട് നമ്മള് മോർണിംഗ് ഒരു 2 ലാക്സിന്റെ ഡയമണ്ട് റിംഗ് പർച്ചേസ് ചെയ്യാൻ പോയില്ലേ നിനക്ക് ഡയമണ്ട് മോതിരം ഞാൻ വാങ്ങിച്ചു തന്നെ ഇട്ടിട്ടുണ്ടല്ലോ കയ്യില് നീ എനിക്ക് അതൊന്ന് ഇട്ടു തരാവോ അത് ഇട്ടേക്കല്ലേ ഇങ്ങനെയൊക്കെ കടകളുണ്ടോ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ആ ഇങ്ങനെ ഇടൂ ഇങ്ങനെ ഇടൂ സൂക്ഷിച്ചിടൂ റിംഗ 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 റേ ഡയമണ്ട് റിംഗ 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 റേ എങ്ങനെ ഇങ്ങനെ 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 ഇപ്പൊ നിനക്കൊന്ന് പറയല്ലേ നിന്റെ ഭാഷ പറ ഇതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല 2 ലക്ഷത്തിന്റെ മോതിരാണോടി 2 ലക്ഷം കാണിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു കല്ല് വെച്ചതുണ്ടോ എടി കഴിഞ്ഞ ആഴ്ചയിലേ നീ പോയി ഡോക്ടർ ഒരു കല്ല് കാണിച്ചത് എന്ത് കല്ല് നിന്റെ മൂത്രത്തിൽ കല്ല് വെറി ഫണ്ണി ആ റിംഗ 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 റേ അയ്യോ ഞാൻ ഇന്ന് മരിക്കും ഞാൻ എന്തിനിവിടെ നിക്കണത് ഞാനിനി ഈ കല്ല് കാണാനാണോ നിക്കണത് ഞാൻ ഈ കല്ല് കാണുന്നില്ല ഞാൻ സ്നേഹം കൂടുമ്പോ അങ്ങനെ വിളിക്കാറ് ഞാൻ ചെന്ന് എന്റെ വല്യമ്മയെ കുഞ്ഞമ്മയൊക്കെ വിളിച്ച് പറയട്ടെ ഇല്ലെങ്കിൽ എന്റെ തൊണ്ടയിലങ്ങോട്ട് ചോറ് ഇറങ്ങൂല വാങ്ങിച്ചില്ലായിരുന്നു എന്റെ തൊണ്ട ചോറ് ഇറങ്ങൂലായിരുന്നു എന്റെ വല്യമ്മേ ഞാൻ അറിഞ്ഞുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടാറേ ഈ ഭാര്യമാർ ഈ കൂറ സ്വഭാവമായിരുന്നിട്ടും നിന്നോട് ഞാൻ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് നീ അവക്ക് പട്ട് സാരിയാ പാവാട എന്തോ വാങ്ങിച്ചുകൂട് മോതിരോ വാങ്ങിച്ചുകൂട് അതൊക്കെ ഇതിനകത്ത് വെച്ച് കൂടുറേ എന്റെ കുടുംബത്തിന് എന്തുണ്ട് ഇങ്ങനെ തുലക്കണത് നീ 2 ലക്ഷം രൂപയിലൊക്കെ സാധനം പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് സാരമല്ലേ നമ്മളെ ജൂല നിൽക്കുന്ന രമേശില്ലേ എന്റെ കൂടെ പഠിച്ചല്ലേ ഞാൻ അവനടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് 150 രൂപ സാധനത്തില് 2 ലക്ഷത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ടി ഈ പൊട്ടി വിചാരിച്ച് 2 ലക്ഷം അല്ലാതെ എന്റെ എവിടുന്ന് പൈസ സുമേഷിന്റെ പറഞ്ഞിട്ടേ എനിക്ക് 2 ലക്ഷത്തിന്റെ ഒരു മോതിരം മാച്ചാറേ നിനക്ക് എന്റെ ലുക്കില്ല എന്ത് 2 ലക്ഷം ലുക്കില്ല നിനക്കില്ല കൊടുത്ത ആക്കൂലേ പൊളി 1 ലക്ഷത്തിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം 50,000 ഹലോ രമേശ് ആ പറയൂ ചെലവ് ചെയ്യാ അയ്യോ ഞാനിപ്പം പൈസ ഇല്ല ഇതിപ്പോ എന്ത് ചെയ്യാ ോ ഉറങ്ങാൻ കിടക്കൂലേ അപ്പൊ ഊരി വയ്ക്കൂല അപ്പൊ എടുത്തോണ്ട് പോണം ഒരു പുതിയ പട്ടിസാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുളിക്കാൻ നിനക്കത് 5 ദിവസം ഇട്ടുകൊണ്ട് ഉടുത്തോണ്ട് കിടന്ന് ഉറങ്ങുന്നോളാണ് ഇപ്പൊ മോതിരം ഉടുത്തരാൻ പോണത് അങ്ങനെയാണ് ഒരു കാര്യം ചെയ് നീ ദയവായിട്ട് അവളെ വിളിച്ചിട്ട് പറയുക മക്കളെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് അവന് തെറ്റിപ്പോയതാണ് അപ്പൊ അവൾ ഊരി കൈ തരും നീ ഇതിനെ കൊണ്ട് നേരെ കൊടുക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കുന്നു ഒറിജിനൽ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കൊടുക്കുന്നു തറ ഉള്ള സംഭവം ഇതിനെ കിടന്ന് ഇനി പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കി വേറെ വേറെ കഥയൊന്നും പറയണ്ട കള്ളം പറയണ്ട നീ ധൈര്യമായിട്ട് സിന്ധു സിന്ധു എന്താ ചാക്കു ചോക്കു നീ ഇറങ്ങിയ മാപ്പള ഞാനാണ് നീ വാ സത്യം പറയാ ജ്വല്ലറിക്കാരന് ചെറിയ അബദ്ധം പറ്റി ഇത് ഓറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് 150 രൂപയുള്ളൂ കണ്ടടാ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പക്ഷെ അവളെ അനിയത്തിയിലെ ബോധം പോയപ്പോ അവളൊരു സ്നേഹം കണ്ട
സ്നേഹമുണ്ടായിട്ടൊന്നുമില്ല. ഇവൾക്ക് എങ്ങനെയും ബോധം തിരിച്ചു വിട്ടിട്ട് വേണം ഇവളുടെ മോന്ത നോക്കി എനിക്ക് രണ്ട് വർത്താനം പറയാൻ. അയ്യോ അവളുടെ റിങ്ക് റിങ്ക്, അയ്യോ എന്തായിരുന്നു ഇവിടെ. ഇത് ഊരി അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് ഒറിജിനൽ സാധനം കിട്ടും, അപ്പൊ നിന്റെ കൈ കൊണ്ടിട്ട് തരും. ഊരി അവന്റെ മുഖത്തോട്ടല്ല മനുഷ്യ ചെറിയേണ്ടത്, ഊരി ഈ കിടന്ന. നമ്മളെ അപ്പന്റെ അച്ഛനൂടെ ഒരു കൂട്ടുകാരുണ്ട്, ഒരു ആളുണ്ട് തത്ത് ബാബു, അതിന്റെ സൈഡിൽ കുളിസീൻ പോകണം കളിക്കുമ്പോൾ അവന. ഇടാ അവൻ കുളിസീൻ കാണാൻ എന്തോ പോട്ടെ, പക്ഷെ അവൻ കിണറ് ഇറങ്ങാൻ ബ്രില്ലിയന്റാണ്. ആരെങ്കിലും വിളി, ഞാൻ എന്തോ 2 ലക്ഷം രൂപ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. അവൻ മരി, അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. എന്നാലും കിണറ്റി തന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞത്. സങ്കടപ്പെടണ്ട, എനിക്ക് സന്തോഷമേ ഇവൾക്ക് ഇതല്ല ഇതിൽ അപ്പുറം കിട്ടണം. 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് റിംഗ് ആണ് കിണറ്റിൽ പോയിരിക്കുന്നത്. ഇനി എന്തൊക്കെ പുകയിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. മാമനവിടെ നദിയിലുണ്ടല്ലോ, ശ്രദ്ധിക്കണം. കുളിക്കാറങ്ങുമ്പോഴ് മലവെള്ള പാച്ചിൽ ചില സമയത്തുണ്ടാവും. മലവെള്ളം വന്നു കഴിഞ്ഞാൽ കുളിച്ചുണ്ടിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൊടുത്തോണ്ട് പോകും. പിന്നെ നമ്മള് കുറ്റിക്കാട് ഒളിച്ചെടുത്ത കാര്യം. അവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ജംഗ്ഷൻ. ഓ ജംഗ്ഷൻ, നമ്മളെ കവല, മെയിൻ കവല. അവിടെ ഒരു പീഡിയ വേണമെന്നുണ്ടല്ലോ. ഓ അത് ദിവാരന്റെ പീഡിയ. അവിടുന്ന് 4 പരമ്പുഴി വാങ്ങിച്ചുണ്ടായിരുന്നു. ഈ ജലദേവത എവിടെയാണ് ഇരിക്കുന്നത്? പാതാളത്തില്. അയ്യോ എന്റെ മുത്തച്ഛൻ തന്ന റേഡിയോ. നിങ്ങളുടെ ശത്രുക്കൾ ആരോ കൂടോത്രം ചെയ്തിന. എല്ലാരും പറഞ്ഞു എന്റെ മോള എന്റെ മോള എന്ന് പറയണു. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ശരിയാണോ? അനിലെ കുറച്ച് ഇഷ്ടപ്പെട്ടോണ്ട് സ്വന്തമല്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. അപ്പം മരി, അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. എന്നാലും കിണറ്റി തന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞത്. സങ്കടപ്പെടണ്ട, എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവൾക്ക് ഇതല്ല ഇതിൽ അപ്പുറം കിട്ടണം. ആ ബാബു വന്നു, ബാബു വന്നു, ബാബു പറഞ്ഞു. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ, പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറി ചാത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ് ആലുവ, പുഴയോരഴകുള്ള പെണ്ണ് പുഴയിലൊക്കെ ഇറങ്ങി കുളിക്ക്. ഭാസ്കര, ഓ എന്ത് അത്യാവശ്യമായിട്ട് കിണറിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഡയമണ്ട് എന്ന് പറയരുത്, ഡയമണ്ട് പറഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. അവ എടുത്ത് പോക്കറ്റുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. നീ ഉണ്ടെ ഞാൻ പറഞ്ഞു. ഭാസ്കര, നിങ്ങൾ അവിടെ കുണുകൂടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും പറയണ്ടേ എന്നോട് പറയണം. ഞാൻ പറയാം, ഈ കിണറ്റിൽ ഇച്ചിരി കുറച്ച് ഇച്ചിരി ചെളിയും കാര്യങ്ങളും കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കോരി ഒന്ന് ഇടണം, വെള്ളം ഒന്ന് ശുദ്ധീകരിക്കണം, അത്രേ ഉള്ളു സംഭവം. അതൊന്നും അല്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഡോക്ടറോടും കിണറ്റിൽ ഇറങ്ങുന്ന ആളോടും കള്ളം പറയാം. വക്കീലിനോടൊന്നില്ലേ, ആരോടും കള്ളം പറയരുത്. കിണറ്റിൽ ഇറങ്ങാനൊക്കെ അറിയാമോ? പുഴയെ മുങ്ങിത്താഴുന്ന നമ്മളോട്. മാമം ഇത്തിക്കരയാറ് വാമനപുരം നദി. വാമനപുരം നദിയിലുണ്ടല്ലോ, ശ്രദ്ധിക്കണം. കുളിക്കാറങ്ങുമ്പോഴ് മലവെള്ള പാച്ചിൽ ചില സമയത്തുണ്ടാവും. മലവെള്ളം വന്നു കഴിഞ്ഞാൽ കുളിച്ചുണ്ടിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൊടുത്തോണ്ട് പോകും. പിന്നെ നമ്മള് കുറ്റിക്കാട് ഒളിച്ചെടുത്ത കാര്യം. നിങ്ങളെന്തിനാ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നത്? പമ്പയാറ്, കിള്ളിയാറ്, ഭാരതപ്പുഴ. ഭാരതപ്പുഴയിൽ ഇപ്പം മൊത്തം കുറ്റിക്കാടുകൾ മാത്രമേ ഉള്ളൂ, മണൽത്തിട്ടകളും. വെള്ളമില്ല, കാലുകീറിയ വെള്ളം പോകുന്നത്. മണൽ മാഫിയല്ലേ എവിടെ വിളിക്കുന്നത്?
ഞാൻ കുളിമുറിയിൽ കുളിയിലൊക്കെ ഇറങ്ങി കുളിക്കേ. അപ്പം ബാക്കി കിണറ്റിൽ ഇറങ്ങാനുള്ള കാര്യങ്ങളെ കൊണ്ട് അങ്ങനെ ചെളി പാരണം, ഇത്രയേ ഉള്ളൂ. കിണറ്റിൽ ഇറങ്ങണം. അത്യാവശ്യമായിട്ടൊരു മേശ വേണമല്ലോ. മേശ എന്റെ ഉണ്ടോ? മേശ മേശ പുതിയ മക്കളെ മനസ്സിലായില്ലേ? കത്തി സിനിമയിൽ വിജയ് മറ്റേ അടിയിൽ നോക്കുമ്പോ പൈപ്പ് ലൈൻ കാണൂല്ലേ ആ സംഭവം? ബാബാ ലോ ഈ കാണുന്നതാണ് കിണറ്. പിന്നെ ഇതെന്തോ ഒന്നും അത് നിങ്ങളുടെ കിണറ്, ഇത് മാപ്പിലെ കിണറ്. പറയണ ഈ കിണറിന്റെ ഇവിടുന്ന് കണ്ടത് ഇങ്ങനെ ഒരു 500 മീറ്റർ ഇങ്ങോട്ട് വരുന്നത് ഈ റോഡ് കണ്ട ഇതാണ്. അവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ജംഗ്ഷൻ. ഓ ജംഗ്ഷൻ, നമ്മളെ കവല, മെയിൻ കവല. അവിടെ ഒരു പീഡിയ വേണമെന്നുണ്ടല്ലോ. ഓ അത് ദിവാരന്റെ പീഡിയ. അവിടെ നിന്ന് 4 പഴംപൊഴി വാങ്ങിച്ചോണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടു ചുട്ടിട്ടേക്കുന്നു, നല്ല മണം. ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇത് കഴിയുമ്പോ മരം വാങ്ങിച്ചോണ്ട് തന്നാ മതിയാ? എപ്പോഴും വാങ്ങിക്കണം. വാങ്ങിച്ചോണ്ട് തരാം. കണക്കും കാര്യങ്ങളും. ഇത് കിണറ്. ഇവിടെ നിന്നാണ്ട് ഒരു 100 മീറ്റർ മാറിയിട്ട് ഇവിടെ ഒരു വീട് കാണുന്നല്ലോ. ഈ വീടാണ്. ഇങ്ങോട്ട് ഒരു 100 മീറ്റർ വീട്. എന്റെ വീട്. ഈ വീട്. രണ്ട് വീട്. ഈ വീടിന്റെ കഞ്ഞിമൂല എവിടെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് മൂലയൊന്നുമില്ല. ഞാൻ വെളിയിരുന്ന് കഞ്ഞി കുടിക്കും, ചിലപ്പോ അടുക്കളയിരുന്ന് കഞ്ഞി കുടിക്കും, അങ്ങനെയൊക്കെ തന്നെ. കഞ്ഞി കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ കഞ്ഞിമൂല എവിടെയാണ്? അടുക്കളയിലാണ്. ഇവിടുന്ന് അവിടെയാണ്. അളവ് വേണം. മാർക്ക് രണ്ട് എഴുന്നഴിച്ചൊക്കെ പോകുന്നത് ഇത് കരയിൽ നിന്നുള്ള പണിയല്ല, പാതാളത്തിലോട്ട് ഇറങ്ങുന്ന സംഭവമാണ്. അപ്പൊ ഭൂമിയുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പരീക്ഷിക്കണം. ഞാൻ ഇറങ്ങിയെടുക്കണം. നീ ചുമ്മാ ഇറങ്ങി എനിക്ക് ഭയ ഫയർ ഫോഴ്സിനെ വിളിക്കാൻ. അങ്ങനെ കറക്റ്റ് ആയിട്ട് കന്നിമൂലെ പരിശോധിച്ചിട്ട് വരും. കഞ്ഞി ഉപ്പ് കുറവാണ്. അല്ല മൂല അന്വേഷിച്ച് പോയതാണ്. ഇവിടെ കഞ്ഞി ഇരിക്കുന്നുണ്ട്, അറിയാതെ എടുത്ത് കുടിച്ചു. കഞ്ഞി കണ്ടായാലും കുടിച്ചു പോകുമല്ലോ. നമ്മളെ കഞ്ഞി മൊത്തം അങ്ങനെ എടുത്ത് കുടിച്ചാ? അത് കളയാൻ വെച്ചത് പൂച്ച തലട്ടത്. അല്ല ഈ മാപ്പ് നോക്കി കഴിഞ്ഞാ എനിക്ക് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പിടിച്ച. അപ്പൊ ഒരു കാര്യം, ഞാൻ പാതാള ദേവതയെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. പാതാള ദേവതയെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. ഓപ്ഷൻ കിഴക്ക് എവിടെയാണ്? കിഴക്ക് അവിടെ. പക്ഷെ ഇതിനകത്ത് ഇവിടെ ആണല്ലോ കിഴക്ക് കാണുന്നത്. ശരിയായി. അപ്പൊ ഒരു കാര്യം, പാതാള ദേവതയെ തൃപ്തിപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കുഴിയെടുക്കണ്ടേ? അല്ല ഇവിടുന്ന് നിങ്ങൾ ഈ വീട്ടിലോട്ട് പോയിട്ട് വേറെ സംഭവം ഒന്നും ഇല്ല. എവിടെ ഈ വീട്ടിൽ കയറി പോണ കന്നിമൂല പറയുന്നു. ലെവല് വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ ഇവിടുന്ന് 100 മീറ്റർ ആ വീട്ടിലേക്ക് ഒരു തുരങ്കം. ഇവിടുന്ന് ആ വീട്ടിലേക്ക് ഒരു തുരങ്കം കന്നിമൂലയിലേക്ക്. തുരങ്കം വേണം. ചെളി കോരി എടുക്കണ്ടേ? തുരങ്കത്തിൽ ഇങ്ങനെ കോരി എടുത്താ പോരെ? അതിനെ കോരി എടുക്കുന്നതിനാണ്. ഇവിടെ ചെളി കോരി എടുത്തു കഴിഞ്ഞാൽ ഊറ്റി വരുത്തില്ലേ, അപ്പൊ നിറയെ വെള്ളം കയറും. അപ്പൊ തുരങ്കത്തിന് വെള്ളം വീട്ടിനകത്ത് വരും. വെള്ളം കൊരുന്നു, കഞ്ഞി വെക്കുന്നു, വെള്ളം കൊരുന്നു. എങ്ങനെയെങ്കിലും അങ്ങനെ കൊണ്ട് ഇറങ്ങി ഇതിനകത്ത് ഇറങ്ങണോ? ജലദേവതയെ തൃപ്തിപ്പെടുത്തണം. അതിന് വേണമെങ്കിൽ നമ്മള് ഇവിടെ വേണമെങ്കിൽ ബലി കൊടുക്കാം. അല്ല ജലദേവതയെ തൃപ്തിപ്പെടുത്താനേ വേണമെങ്കിൽ അവളെ ബലി കൊടുക്കാം. അതല്ല പൂജ വേണം. പൂജക്കുള്ള സാധനം വാങ്ങിച്ചോ. ഞാൻ പഴയ ഒന്ന് പ്രാർത്ഥിക്കാം. പൂജക്കുള്ള സാധനം? പൂജക്കല്ല, പൂജക്കുള്ള സാധനം. ഈ ജലദേവത എവിടെയാണ് ഇരിക്കുന്നത്? പാതാളത്തില്. എന്നാ പിന്നെ ഇറങ്ങിക്കൂടെ? അത് വെച്ചേക്കാം. വാവേ! ഓ ബാബു, എടാ ഇത് കിണറാണോ അതോ മാർക്കറ്റ് ഷോപ്പാണോ? അതെന്താടാ എന്തോ ഒരു സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്? ഒരു കാര്യം ചെയ്യുന്നു, എന്റെ തൊട്ടി ഇറക്കാം. ഈ ഒരേ നാല് കാറ്റി വിട്, കാറ്റി വിട്. കിട്ടിയാ? വലി വലി വലി. ഞാൻ എടുത്തോളാം. അല്ലെങ്കിൽ വലി 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 അതാ കിട്ടി. അടിയേ കിട്ടി കിട്ടി. ഈ പട്ടു സാരിയാണ് നിന്റെ കാണാതെ പോയത്? അയ്യോ, ഇത് എന്റെ പട്ടു സാരിയാണല്ലോ. ഇതെങ്ങനെ കിടന്നാ തോന്നത്? എന്തോ എന്തോയാ? ഞാൻ വെയിലത്ത് ഉണക്ക ഇട്ട പട്ടു സാരി അല്ലേ അത്? അത് വല്ല കാറ്റടിച്ചു ഒക്കെ വീഴുന്നതായിരിക്കും. ഈ കാറ്റടിച്ച് വീണത് എവിടെന്നാന്ന് എനിക്കിപ്പൊ മനസ്സിലായി.
ഞാനൊന്നല്ല എന്ത് എന്റെ മുഖത്ത് നോക്കണത് ബാബു ബാബു ഇനി എന്തെങ്കിലും ഉണ്ടാടാ അങ്ങോട്ട് ഇട്ടാണ്ട് കയറ്റി കയറ്റി വിട് വലി 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 അയ്യോ നമ്മുടെ റേഡിയോ അയ്യോ അയ്യോ എന്റെ മുത്തച്ഛൻ തന്ന റേഡിയോ ചെടി പോത്ത് എന്തെങ്കിലും അയ്യോ ഡയമണ്ട് റിംഗ് എടുക്കാൻ പറഞ്ഞു പറയാൻ പോലെ എന്തെങ്കിലും സാധനം നോക്കണേ പിടിച്ചോ പിടിച്ചോ വളയം പോലെ ഇതെന്തരടാ ഇത് എന്റെ ബലമായ സംശയം നിങ്ങളുടെ ശത്രുക്കൾ ആരോ കൂടോത്രം ചെയ്തിന ബാബുചേട്ടാ സത്യം പറ കിണറിന്റെ ഏത് സൈഡിലാണ് ഈ കുടം കിടന്നിരുന്നത് കിണറിന്റെ ഇപ്പുറത്തെ സൈഡില് ഒഴുകി വന്നതായിരിക്കും സത്യം പറ അവളുടെ സൈഡിലല്ലേ കിടന്നിരുന്നത് ഇതേതോ കുളത്തിൽ കിടന്നിടേ ഇത് വലിയ കഷ്ടമല്ല എന്റെ കൂട്ടുകാരൻ പുരാവസ്തു മ്യൂസിയത്തിൽ നിന്ന് വൈഡൂര്യങ്ങളും രത്നങ്ങളും കവർന്നെടുത്തിട്ട് ഒരു കുടത്തിനകത്താക്കി ഇവിടെ ഇട്ടേക്കാണ് അവൻ സാറേ ഞാൻ ഇതിനകത്ത് കൊണ്ടിട്ട് എന്റെ കുടം തോ കിടക്കണ അതായിരുന്നു ഇത് സാറേ കർച്ചി പിട്ടെടുക്കണം അതിന്റെ രീതി
അപ്പൊ ഇത് ഇവിടെ ഉണ്ടല്ലേ, ഇതിന്റെ മിന്നിൽ അപ്പൊ നിങ്ങളൊക്കെയാണ്. അമ്മക്കറിഞ്ഞോളൂ സാറേ, പുള്ളി കൊണ്ടിട്ടേന്ന് പുള്ളി തന്നെ പറയാ. ഇതെന്താന്നറിയാവോ? പുരാവസ്തു മ്യൂസിയത്തിലെ വൈഡൂര്യങ്ങളും ചക്രങ്ങളുമാ, നിലപിടിപ്പുള്ള സാധനമാ. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ആണെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ ഒരെണ്ണം പുറത്ത് വെളിച്ചം കാണത്തില്ല. സത്യം പറഞ്ഞു, ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? സാറേ അപ്പൊ അകത്തായ പുറത്തിറങ്ങത്തില്ലല്ലേ? ആ ഇല്ല, ജാമ്യം ഇല്ല. അതിന്റെ മോളിൽ ഇരുന്ന ഒരു മോതിരം കിട്ടിയായിരുന്നു, ഇനി അതിനകത്താണോ? എന്റെ ഡയമണ്ട് മോതിരം. ആ നിന്റെ മോതിരം അങ്ങനെയല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞെന്ന് വെച്ചാൽ അവന്റെ ആണല്ലോ ഈ പകുതി കിണറ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് കിടന്നതും എന്റേതാണല്ലോ, കിണർ എന്റേതാണല്ലോ എന്നാണ് പറഞ്ഞത്. നീ അകത്താവത്തില്ലേ? കരയിൽ നിന്ന് പൈസ എങ്ങനെയാ ഉണ്ടാക്കാം? ഏതായാലും സ്ഥാനം കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങള് പോവാ. എന്തെങ്കിലും ഉണ്ടെ ഞാൻ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും. സാറേ എന്നാലും ഈ നിധിക്ക് എല്ലാം കൂടി എത്ര ലക്ഷം വരും? ലക്ഷമോ? ഇത് 50 കോടിയിൽ മേളില്ല. ഈ തത എടുത്ത് മാറ്റി. രമേശ് നീ 2 ലക്ഷം രൂപ ഞാൻ എങ്ങനെ കൊടുക്കും? എനിക്കിനി ജീവിക്കണ്ട, എത്ര നാള് ജോലി ചെയ്തിട്ട് ഞാൻ ആ 2 ലക്ഷം കൊടുക്കേ? നീ ആ മോതിരം നിന്റെയാന്ന് പറഞ്ഞ നീ അകത്താവുമായിരുന്നാ, ഇപ്പൊ വെളിയിലെങ്ങനെ ഉണ്ടല്ലോ, എങ്ങനെയാണ് കഷ്ടപ്പെട്ട് എടുത്ത് കൊടുത്തുകൂടി? എങ്ങനെ കൊടുക്കാൻ നക്കാപ്പച്ചി ശമ്പളം മേടിക്കണ ചായ്? എടാ നീ നിന്റെ ഭാര്യയിലെ കഴുത്തിൽ നീ തന്നെ വാങ്ങി കൊടുത്ത് എത്ര വള മാല കമ്മലൊക്കെ കിടക്കണ്, അതെല്ലാം കൂടെ ഊരി പറക്കി വിത്ത് കഴിഞ്ഞാൽ തന്നെ കൊടുത്തുകൂടി? അതൊക്കെ മുക്ക് കൊണ്ടോടാ. നീ മുറ്റം തേപ്പാണല്ലോ ചെറുതായിട്ട്. ഏതോ ഒരു രാജാവിന്റെ പള്ളിവാള്, അതെടുത്ത നെഞ്ചത്തോടെ കുത്തി ഇറങ്ങണ പട്ടി. ജഡ്ജ്മെന്റ് അറിയാനായിട്ടുള്ള സമയമായിരിക്കാണ്, എങ്ങും പോയേക്കരുത്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം റോക്ക് സർ, നായികമാരുടെ കുടുംബ പശ്ചാത്തലം എനിക്ക് ഇഷ്ടമായി. ഒരച്ഛൻ, 2 അമ്മമാര്, അപ്പൊ ആ രീതിയിൽ വകയില് സഹോദരിമാരാണ്. അതിനെക്കുറിച്ച് നായിക പറഞ്ഞ എനിക്ക് ഇഷ്ടമായി. മുതലാളി ഒന്നാണെങ്കിലും ഫാക്ടറി 2 ആണെന്ന്. അതിലെ മായയും രഞ്ജിത്തുമായിട്ടുള്ള ആദ്യത്തെ ഏരിയ അത് വളരെ ഗംഭീരമായിരുന്നു. അതേപോലെ ഇതിലെ പേറിംഗ് എല്ലാം കറക്റ്റായിരുന്നു. അനീഷും നാൻസിയുമായിട്ടുള്ള ആ ഇൻട്രാക്ഷനിൽ സംസാരിക്കുന്ന സ്റ്റൈല്, ബേർഡേക്ക് ഷേഡ് വാങ്ങിച്ച് പേഴ്ചേസ് ചെയ്തു എന്നൊക്കെ പറയും, നന്നായിരുന്നു. ഇതിൻ്റെ സ്റ്റോറി ലൈനിലുള്ള ആ മോതിരം, ഡയമണ്ട് റിംഗ് എന്നുള്ളത്, അതൊരു വാല്യുബിൾ ആയിട്ടുള്ള, വാലിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അവിടെയാണ് ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്നത്. ഈ കിണർ വെച്ചിട്ടുള്ള, കിണറിൽ ഇത് എടുക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ മണിക്കുട്ടിൻ്റെ കഥാപാത്രം കൂടെ വരുമ്പോൾ ഗംഭീരമായി വെടിപ്പുരയ്ക്ക് തീ പിടിച്ചതുപോലെയായി, നല്ല വടക്കം പോലെ. പിന്നെ എല്ലാ ഹ്യൂമറും അവിടെ. ഈ മണിക്കുട്ടിൻ്റെ ക്യാരക്ടർ സ്വല്പം ഒരു ഒരു അടൽസുള്ളി ക്യാരക്ടറാണ്. ഇയാൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവം, ഞാൻ കുളിക്കാത്ത കാര്യം പുള്ളി എങ്ങനെ അറിഞ്ഞു എന്ന് വിചാരിച്ചു. പിന്നെയല്ലേ മനസ്സിലായി പുള്ളിക്ക് മറ്റേ പുഴയരികിൽ മറ്റേ ജോലിയായിരുന്നു. അതൊന്നും ഉദ്ദേശമില്ല, പുഴയിലിറങ്ങി, പുഴയിൽ പ്രകൃതി രമണീയമായ ആ സ്ഥലത്തൊന്ന് ഇറങ്ങി കുളിക്കാൻ മാത്രമേ ഉള്ളൂ. മുക്കുപണ്ടം വെച്ചിട്ടാണ് ഭാര്യയ്ക്ക് ഈ ആഡംബരമൊക്കെ കാണിക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. അത് ട്വിസ്റ്റ് ആണ്. രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ഒരു നേരം പോക്കിൽ കൂടി പല കാര്യങ്ങളും ആലോചിച്ച് ഞാൻ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ, എൻ്റെ ഭാര്യ ഇപ്പം അവർക്ക് സ്വർണവളകൾ ഒരു 10-16 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു തീപ്പെട്ടി കമ്പനി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ വള മുഴുവനും പോയി. പണയത്തിലായോ അതോ വിറ്റോ? വിറ്റു. അപ്പം ആ സമയത്ത് ഞാൻ ദാവണഗിരി, കർണാടക സ്റ്റേറ്റിലാണ്. അപ്പം ആ സമയത്ത് ക്രിസ്മസിന് ഇങ്ങോട്ട് വരണം. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വളകൾ വേണം. അത് ഈ പറഞ്ഞ ഫാഷനിലുള്ള ഉണ്ടായിരുന്ന വളകൾ പോലുള്ള മുക്കുപണ്ടൊട്ട് വാങ്ങാനും പറ്റില്ല. മാത്രമല്ല, വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സംഭവം അറിയുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ശരിക്കും ഒരു നേരം പോക്കിൽ പറഞ്ഞതാണ്, നമുക്ക് ഈ കൈ ഒടിഞ്ഞതാണെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ചെയ്യാം. അന്ന് ഞാൻ ഇങ്ങനൊരു
നേരം ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. പിന്നെ ഇതുപോലെ രണ്ട് സഹോദരിമാരായാലും അതൊക്കെ ഈ നമ്മൾ കുറേ സ്ത്രീകൾ കുറേ പേര് അവർക്ക് വേണ്ടിയിട്ടല്ല ചിലതൊക്കെ വാങ്ങുന്നതൊക്കെ, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആളെ കാണിക്കാനാണ്. അപ്പം ഇതൊക്കെ ഒരു പാഠമാണ്. പക്ഷേ ഈ പാഠമൊക്കെ ഉണ്ടെങ്കിലും ഒരാളും നമ്മാവില്ല കേട്ടോ. അവരതൊന്നും ആലോചിക്കില്ല. അവരൊക്കെ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഇതൊരു പുതിയ ഒരു രസമല്ലേ, വളരെ രസമായിട്ട് നമുക്ക് തോന്നി. അഭിനയിച്ച ആൾക്കാർ എല്ലാവരും നന്നായിരിക്കണം. ഓക്കെ, പാലായി എന്ന് വന്ന ആൾക്കാർക്ക് നിരാശയോട് മടങ്ങേണ്ടി വരികയല്ല, അത്ര ഗംഭീര സ്കിറ്റ് ആയിരുന്നു ഇല്ലേ. എന്ത് പറയണം, ടീം റോക്കിന്റെ കാര്യം പറയുന്ന തുടക്കത്തിലെ മായയുടെയും രഞ്ജിത്തിന്റെ സംശയത്തിൽ തുടങ്ങി, അതിനുശേഷം നാൻസിയും അനീഷും കൂടെ വന്നപ്പോഴത്തേക്ക് നിനക്കെന്റെ മനസ്സിലെ പാട്ടൊക്കെ പാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തോ ഭയങ്കര സ്നേഹമായിരിക്കും. അതിനുശേഷം അതിന്റെ ഇടയിൽ ഇനി ഏറ്റവും ചിരിപ്പിച്ച് അനീഷിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഒരു സ്വർണ്ണ തരിയായി മാറി കാലൊക്കെ സ്റ്റെപ്പായിരുന്നു. അപ്പൊ നാൻസിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, നാൻസി ഉയ്യോ ഒന്നും പറയാനില്ല. നാൻസി മായ കോമഡി സ്റ്റാർസിന്റെ രണ്ട് മുത്തുക്കൾ തന്നെയാണ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കുശുമ്പും വാശിയും വൈരാഗ്യവും അസൂയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ. പക്ഷെ അവിടെ പാവം ഭർത്താക്കന്മാരോട് നമുക്ക് സ്നേഹം തോന്നിപ്പോയി. അങ്ങനെ ഒത്തിരി രസകരമായ കാര്യം ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു ടീം റോക്ക്. അപ്പൊ ഇനി നമുക്ക് എന്താണ് അറിയാനുള്ളത്? മാർക്സ് ആണ് ചോദിക്കാല്ലേ. ഓക്കേ, ഇന്നസെൻസ് 29. ഓക്കേ, താങ്ക് യു. ജ്യോതിഷടാ 39 out of 40. താങ്ക് യു. റിമി 29. ടീം റോക്ക് ഇന്നെടുത്ത ഈ ഒരു ധൈര്യത്തിന്, ഈ ഒരു എക്സ്പെരിമെന്റിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. സൂപ്പർ. ജ്യോതിഷടാ, അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയോ സ്റ്റുഡിയോ ഓഡിയൻസ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇതിൽ ഒരു കുട്ടീനെ കാണുമ്പോൾ എനിക്ക് റിമിയുടെയൊക്കെ ഒരു മോളായിട്ട് വരാൻ എവിടെയോ ഒരു വിദൂര സാമ്യം തോന്നി. അപ്പൊ മോളെ തെറ്റിദ്ധരിക്കണ്ട, എന്റെ മോളല്ല. അല്ല, നിങ്ങളുടെ മോളല്ല. എന്നാലും നമുക്കൊന്ന് അവളെ ഇന്ന് വേദിയിൽ വിളിച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവളുടെ പേരെന്താ? നിവേദിത. ഓക്കേ, ഏത് സ്കൂളിൽ പഠിക്കുന്നു? കെയില്. എവിടെ? വാനാനത്ത്. ആണോ? ഏത് ക്ലാസ്സില്? യുകെജി. യുകെജി. അപ്പോ യുകെജിയിലെ ക്ലാസ് ടീച്ചർ ആരാണ്? റസിയ അമ്മ മിസ്. ഓക്കേ, അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം നിവേദിതയ്ക്ക്? എനിക്ക് കൂടുതൽ ഇഷ്ടം അമ്മേനെയാ. ഓക്കേ 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 ഓക്കേ. അപ്പോ അത് കഴിഞ്ഞാ പിന്നെ അച്ഛനാണോ ഇഷ്ടം? അത് കഴിഞ്ഞിട്ട് അച്ഛനെ. അതെന്താ അമ്മയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അച്ഛൻ അടിക്കുവോ? അച്ഛനൊന്നും അടിക്കത്തില്ല, പക്ഷെ അമ്മ എനിക്ക് എല്ലാ സാധനങ്ങളും. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞ മോള് രണ്ടു പേര് ഏത് പാട്ട് പാടും? മുത്തു വന്നപ്പോൾ കൊത്തുകീറി പോയ കാര്യം. ഓക്കെ, ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇനി റിമിയും മീരയും ചോദിക്കുന്നതാണ്. അല്ല, നമ്മൾ പറഞ്ഞു നിവേദിത ശരിക്കും ഈ ആന്റിയുടെ മോളാന്ന്. ശരിയാണോ? ഈ ആന്റി എന്തെങ്കിലും അറിയോ? ബന്ധം ഉണ്ടോ നിങ്ങൾ തമ്മിൽ നിവേദിതയായിട്ട്? അല്ല, ഈ ആന്റി എല്ലാരും പറഞ്ഞു എന്റെ മോള എന്റെ മോളാന്ന് പറയണു. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ശരിയാണോ? ആന്റിയെ കുറച്ച് ഇഷ്ടപ്പെട്ടോണ്ട് സ്വന്തം അമ്മയല്ല. സ്വന്തം അല്ല? എന്നോട് അങ്ങനെ പറയരുത്, സ്വന്തം അമ്മയെ പോലെ ഞാൻ കണ്ടുപോയി കേട്ടോ. ഇങ്ങനെ ഒരു വെച്ചിനോട് ഇന്നാള് പറഞ്ഞില്ലേ? എന്തേ, നമ്മളുടെ കോമഡി സ്റ്റാർസിൽ കഴിഞ്ഞ 2 weeks മുമ്പ് ഒരു കാട്ടാളനായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞു ഞാൻ വളർത്തിക്കോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. ആ എപ്പിസോഡ് കണ്ടല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞു ആ കൊച്ച് വളർത്തിക്കോളാം ചോദിച്ചുള്ളൂ. പക്ഷെ ഇതെന്റെ സ്വന്തം മോളായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഈ റിമി ആന്റിയുടെ വീട്ടിലൊന്നും പോണ്ട, ഒരു 2 ദിവസത്തേക്ക് റിമി ആന്റിയുടെ വീട്ടിൽ നിൽക്കാമോ? പറ്റില്ല. അതെന്താ? ചോക്ലേറ്റ്, മാല, വള, ഉടുപ്പ്, അമ്മ അമ്മ മേടിച്ചിരുന്നേക്കാളും കൂടുതൽ സാധനങ്ങൾ ഞാൻ തരും. കളിപ്പാട്ടം വിഷമായി പോയി ചേട്ടാ. വേണ്ട, സാരില്ല, പോടെ. കരയിന്ന് നോക്കി
മോളെ എങ്കിലും ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ. പക്ഷെ ജ്യോതിഷേടാ, റിമിയുടെ മോളാന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ എങ്കിലും ഒന്ന് കരുതാനായിട്ട് ഒരു റീസൺ ഉണ്ട്. ആളുടെ ഒരു ഡാൻസ് പെർഫോമൻസ്. കാരണം നമ്മൾ ഇന്നൊന്നും കണ്ടിട്ടില്ലാത്തോളം എന്തൊക്കെയോ സ്റ്റെപ്സ് വെച്ചിട്ട് ആള് ഡാൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൈൻഡിങ് അപ്പ് സോങ്ങിലും നിവേദിതയുടെ ഡാൻസ് ഉണ്ടാവും. റെഡിയാണോ? റെഡി. എന്റെ അമ്മയുടെ ചുമക്കി കമ്മൽ, എന്റെ പെൺ കട്ടോണ്ട് പോയേ, എന്റെ കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തി. എന്റെ അമ്മയുടെ ചുമക്കി കമ്മൽ, എന്റെ പെൺ കട്ടോണ്ട് പോയേ, എന്റെ കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തി. ഇവിടൊരു ജാഗരയും വേലകളിയും ഒത്തു വന്ന പോൽ ചിലരുടെ തോർത്തു കീറി പോയ കാര്യം ഓർത്തു പോകവേ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ല കാഴ്ചകളും ചിരിയും ഒക്കെ ഒരുക്കി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് ആപ്പ്. ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ഓർമ്മയുണ്ടോ ഈ വെർള? വെർളോ? ഓർമ്മ കാണില്ല. തനി കൊച്ചുപ്രാവന്റെ മുഖം വെച്ച് വന്ന് സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം ഞാനാ പറയാൻ പറ്റുമോ? സാറേ, ഇപ്പൊ അവൻ 3 സെന്റ് ചൊരണ്ടി അങ്ങ് എടുത്ത്, ഇനി ഓരോ സെന്റ് വെച്ച് ചൊരണ്ടി ചൊരണ്ടി എടുത്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ സെന്റ് ഇല്ലാത്ത സെന്റിമെന്റ്സ് ഇറക്കേണ്ടി വരില്ല സാറേ. അന്ന് കല്യാണം നടത്തിയപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാല ഇട്ടായിരുന്നു. മാല ഇട്ടായിരുന്നു. മാല ഇട്ടായിരുന്നല്ലോ. ആ മാല കൊണ്ടുവരാമെങ്കിൽ ഞാൻ ഡിവോഴ്സ് തരാം. പോക്കുരുവ് ചെയ്തോ? ഞാൻ സാറേ അവിടെ ഇരുന്ന് പറയാൻ പറ്റൂല. എന്താ കല്യാണം കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങ് നിർത്തി? എന്ത്, പിള്ളേരൊക്കെ വലുതായി വരല്ലേ സാറേ? എന്താ എനിക്ക് അങ്ങനെ ഒരു നാണം, അങ്ങനെ പ്രശ്നം. എന്റെ ഡ്രസ് അങ്ങനെ പറയല്ലേ. യു ആർ സോ മച്ച് പോപ്പുലർ ഇൻ ദി FB. മൈ ഫ്രണ്ട്സ് യൂസ് ടു സേ യുവർ നെയിം ആൻഡ് ദിസ് ദി ഫസ്റ്റ് ടൈം ഐ ഐ ലവ് യു പ്ലീസ്. ഇല്ലമ്മ തിരുമ്പുതേ പുരിയാത പുതിരാച്ചേ, ഇതയ തുടിപ്പിലെ പനി കാത്തും സൂടാച്ചേ.